നമസ്കാരം ന്യൂസ് എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം ഈ മണിക്കൂർ വരെയുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ അതിവേഗത്തിൽ നോക്കാം പനിയങ്കര ടോൾ കേന്ദ്രത്തിൽ അപകടം ഡിവൈഡറിലേക്ക് കെഎസ്ആർടിസി സൂപ്പർ ഫാസ്റ്റ് ഇടിച്ചു കയറി നിരവധി പേർക്ക് പരിക്കേറ്റു വാഹനങ്ങൾ നിയന്ത്രിക്കാൻ കമ്പനി നിർമ്മിച്ച കോൺക്രീറ്റ് ഡിവൈഡറിലേക്കാണ് കെഎസ്ആർടിസി സൂപ്പർ ഫാസ്റ്റ് ഇടിച്ചു കയറിയത് തൃശ്ശൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോയ കെഎസ്ആർടിസി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് രാവിലെ 7:45 അപകടം അപകടത്തിൽ 20 പേർക്കാണ് പരിക്കേറ്റത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല പരിക്കേറ്റവരെ 108 ആംബുലൻസിൽ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അട്ടപ്പാടി കോട്ടത്തറ ആശുപത്രിയിൽ ആരോഗ്യ പ്രവർത്തകരുടെ ഡോർമെറ്ററിയിൽ കെഎസ്ഇബി വൈദ്യുതി വിച്ഛേദിച്ചു 3 ദിവസമായി വൈദ്യുതി ഇല്ലാതെയാണ് 40 പേർ താമസിക്കുന്നത് ഇതിൽ 15 പേരും പെൺകുട്ടികളാണ് കുടിശ്ശികയുള്ളതിനാൽ വ്യാഴാഴ്ചയാണ് വൈദ്യുതി വിച്ഛേദിച്ചത് ഡോർമെറ്ററിയിൽ താമസിക്കുന്ന ആശുപത്രിയിലെ ജീവനക്കാർ വൈദ്യുതി ബിൽ ഉൾപ്പെടെ 500 രൂപ എല്ലാ മാസവും നൽകിയിരുന്നു 2017 മുതൽ 3.19 ലക്ഷം രൂപയാണ് കോട്ടത്തറ ആശുപത്രി കെഎസ്ഇബിക്ക് നൽകാനുള്ളത് പോക്സോ കേസിൽ നൃത്താധ്യാപകൻ അറസ്റ്റിൽ നൃത്ത വിദ്യാർത്ഥിനിയുടെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്തത് അയിലൂർ തിരുവഴിയാട് സ്വദേശി രാജുവിനെയാണ് നെന്മാറ പോലീസ് അറസ്റ്റ് ചെയ്തത് നൃത്ത വിദ്യാലയത്തിലെത്തിയ കുട്ടിയെ അധ്യാപകൻ നിരന്തരം ശാരീരികമായി പീഡിപ്പിക്കുകയായിരുന്നു ഇയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സിപിഎമ്മിന്റെ സംഘി വിരോധം തികഞ്ഞ കാപട്യമാണെന്ന് ആർഎസ്പി കേന്ദ്ര കമ്മിറ്റി അംഗം ബാബു ദിവാകരൻ കേന്ദ്ര നയങ്ങളുടെ ചുവട് പിടിച്ചാണ് കേരള സർക്കാരും സിപിഎമ്മും പ്രവർത്തിക്കുന്നതെന്നും ബാബു ദിവാകരൻ പറഞ്ഞു ആർഎസ്പി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന സംഘപരിവാറിന് ശക്തി പകരുന്ന പ്രവർത്തനമാണ് കേരളത്തിലും സിപിഎം നടപ്പിലാക്കുന്നത് പ്രത്യയശാസ്ത്രത്തെ കുഴിച്ചുമൂടി പണാധിപത്യ പ്രവർത്തനമാണ് സിപിഎം നടത്തുന്നത് സംഘപരിവാർ ശക്തികളുമായി രഹസ്യ ബാന്ധവം തുടരുന്ന സിപിഎമ്മിന്റെ സംഘപരിവാർ വിരോധം അണികളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമാണെന്നും ബാബു ദിവാകരൻ പറഞ്ഞു ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം കൊല്ലങ്കോട് പുലിക്കോട് സ്വദേശി മുസ്തഫയുടെ ഓടിട്ട വീടിനു മുകളിൽ വാഗമരം കടപുഴകി വീണു വീടിനകത്ത് മുസ്തഫയുടെ അമ്മ ഭാര്യ 2 മക്കൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നെങ്കിലും ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വീട് ഭാഗികമായി തകർന്നു തേങ്കുറിശ്ശി ബിവറേജസ് കോർപ്പറേഷൻ വിദേശമദ്യ ഷോപ്പ് കെട്ടിടത്തിന്റെ മേൽക്കൂര അപകടാവസ്ഥയിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ ആസ്ബറ്റോസ് ഷീറ്റ് പല ഭാഗത്തായി തകർന്നിട്ടുണ്ട് ഇതിനിടയിലൂടെ മഴവെള്ളം ഇറങ്ങി സീലിംഗിന് കേടുപാടുകൾ സംഭവിക്കുകയാണ് മുകളിലെ സീലിംഗ് പാടെ വീഴാറായിരിക്കുന്നു ചുമരുകളിലൂടെ വെള്ളം ഒലിച്ചിറങ്ങുന്നത് മൂലം ഏതു നിമിഷവും ചുമർ നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് താഴെ 12 ജീവനക്കാർ ജീവഭയത്തോടെയാണ് ജോലി ചെയ്യുന്നത് പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അറിഞ്ഞ ഭാവം നടിക്കുന്നില്ലെന്നാണ് ഉയർന്നുവരുന്ന പരാതി മഴയുടെയും ദാരിദ്ര്യത്തിന്റെയും മലയാള മാസമായ കർക്കിടകം ആരംഭിക്കുമ്പോൾ രാമായണ ശീലുകൾ നാട്ടിലുടനീളം അലയടിച്ചു തുടങ്ങുന്നു രാമായണ മാസാചരണത്തിന്റെ തുടക്കം കൂടിയാണ് കർക്കിടക പിറവി വിശ്വാസത്തിന്റെയും ജീവിതശൈലിയുടെയും കൂടിച്ചേരലാണ് മലയാളിക്ക് ഈ മാസം ഒപ്പം സമൃദ്ധിയുടെ ഓണക്കാലത്തിനായുള്ള കാത്തിരിപ്പും മലയാള വർഷത്തിന്റെ അവസാന മാസമാണ് കർക്കിടകം ഈ മാസത്തിൽ വിശ്വാസത്തിന്റെ പരിവേഷം നൽകി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ രചിച്ച അധ്യാത്മരാമായണം കിളിപ്പാട്ട് വിശ്വാസികൾ വീടുകളിൽ വായിക്കും രാമായണ മന്ത്രങ്ങൾ മുഴങ്ങുന്ന മനസ്സുമായി ഒരു മാസക്കാലം പ്രാർത്ഥനാ നിരതമാകുന്ന നിമിഷങ്ങൾ ഒരു മാസക്കാലത്തെ രാമായണ മാസാചരണത്തിനായി ജില്ലയിലെ ക്ഷേത്രങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു കർക്കിടകം പിറന്നതോടെ തൃശൂർ വടക്കുനാഥൻ ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ ആനയൂട്ട് നടന്നു കോവിഡ് നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയ ശേഷം പ്രൗഢഗംഭീരമായ ആനയൂട്ടിനാണ് വടക്കുനാഥന്റെ മണ്ണ് സാക്ഷ്യം വഹിച്ചത് 67 ആനകൾ ചടങ്ങിൽ പങ്കെടുത്തു തൃശൂർ പൂരത്തിന് ശേഷം ക്ഷേത്രത്തിൽ ഏറ്റവും അധികം ആനകൾ പങ്കെടുക്കുന്ന ചടങ്ങാണ് കർക്കിടകം 1 നടക്കുന്ന ആനയൂട്ട് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എറണാകുളം ശിവകുമാർ ഉൾപ്പെടെ ഏറെ ആരാധകരുള്ള ആനകളെത്തിയത് ആനയൂട്ടിന്റെ ആവേശം ഇരട്ടിയാക്കി ഔഷധ മരുന്നുകൾ ചേർത്ത ചോറുള്ള തണ്ണിമത്തൻ കരിമ്പ് പൈനാപ്പിൾ തുടങ്ങിയ പഴങ്ങൾ എന്നിവയാണ് ഇവിടെ എത്തുന്ന ആനകൾക്ക് നൽകുക വെള്ളത്തിൽ മുങ്ങിയ പാലത്തിലൂടെ സാഹസിക യാത്ര നടത്തിയ വാഹനങ്ങൾക്ക് പിഴ ഞെട്ടരക്കടവ് പാമ്പ്ര പാലത്തിലൂടെ സഞ്ചരിച്ച ബസിനും ജീപ്പിനുമാണ് പിഴ ചുമത്തിയത് അപകടകരമാം വിധം സഞ്ചരിച്ച വാഹനങ്ങൾക്ക് മണ്ണാർക്കാട് ട്രാഫിക് പോലീസാണ് പിഴ ചുമത്തിയത് പകുതിയോളം ഭാഗം വെള്ളത്തിൽ മുങ്ങിയ പാലം കടക്കുന്ന ബസിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു മനഃപൂർവ്വം ജീവന് ഭീഷണിയാകും വിധം അപകടകരമായ രീതിയിൽ വാഹനമോടിച്ചതിനാണ് പോലീസ് പിഴ ചുമത്തിയത് കെഎസ്ആർടിസി പാലക്കാട് ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഇടഞ്ഞു നീങ്ങുന്നതിൽ മാനസിക സംഘർഷമുണ്ടെന്ന് ഷാഫി പറമ്പിൽ എംഎൽഎ സ്റ്റാൻഡ് നിർമ്മാണത്തിനായി എംഎൽഎ ഫണ്ടിൽ നിന്നും നീക്കിവെച്ചത് 8 കോടിയിലധികമാണെന്നും സ്റ്റാൻഡ് സന്ദർശിച്ച ഷാഫി പറമ്പിൽ പറഞ്ഞു അതേസമയം പണികൾ കൃത്യമായി നടക്കുന്നുണ്ടെന്നും പ്രവൃത്തികൾ അതത് ദിവസം തന്നെ വിലയിരുത്താറുണ്ടെന്നും ട്രാൻസ്പോർട്ട് ഓഫീസർ ഉബൈദ് പറഞ്ഞു നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാവേണ്ട സമയം കഴിഞ്ഞു 3 മാസം കൂടി നിർമ്മാണം ഏറ്റെടുത്ത ഊരാളുങ്കൽ സൊസൈറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് നിർമ്മാണം വേഗത്തിലാക്കാനുള്ള ഇടപെടൽ നടത്തുമെന്നും ഉബൈദ് പറഞ്ഞു
പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച നാഷണൽ ജനതാദൾ പാലക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച്. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നാഷണൽ ജനതാദൾ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം 60 ദിവസം പിന്നിടുകയാണ്. ബസ് സ്റ്റാൻഡ് നിർമ്മാണം വൈകിക്കുന്നത് ജനവഞ്ചനയാണെന്ന് സമരസമിതി ചെയർമാൻ എ വിൻസെന്റ് പറഞ്ഞു. പ്രതിഷേധ സമരം യുവജനത ജില്ലാ പ്രസിഡന്റ് കെ ടി അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ജനതാദൾ ജില്ലാ പ്രസിഡന്റ് സി എം കുഞ്ഞുമൊയ്തു അധ്യക്ഷനായി. മലയോര മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിലും കൃഷിസ്ഥലങ്ങളിലും വന്യമൃഗങ്ങളുടെ കടന്നാക്രമണം മൂലം നാശനഷ്ടം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് സിപിഐ നെന്മാറ മണ്ഡലം സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സിപിഐ 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് നെന്മാറ മണ്ഡലം സമ്മേളനം എലവൻശ്ശേരിയിൽ നടത്തിയത്. സിപിഐ പാർട്ടി കോൺഗ്രസ് ഒക്ടോബർ 14 മുതൽ 18 വരെ വിജയവാഡയിലാണ് നടത്തുന്നത്. കരിങ്കുളം പ്രണവ് ഓഡിറ്റോറിയത്തിലാണ് രണ്ട് ദിവസങ്ങളിലായി സമ്മേളനം സംഘടിപ്പിച്ചത്. സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു. മഴ ശക്തമായതോടെ യാത്രാമാർഗമില്ലാതെ മേലാർകോട് 12-ാം വാർഡിലെ 6-ഓളം കുടുംബങ്ങൾ. കണ്ടൻകുളങ്ങര തോട്ടിങ്കലിൽ താമസിക്കുന്ന 30-ഓളം പേരാണ് കാൽനട യാത്ര പോലും സാധ്യമല്ലാതെ കഴിയുന്നത്. പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. വീടുകൾക്ക് മുന്നിൽ തോട്, തോടിനപ്പുറം വയൽ, തോട് കടക്കാൻ ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാവുന്ന വീതി കുറഞ്ഞ പാലങ്ങളുണ്ട് ഓരോ വീടിനു മുന്നിലും. പാടം കടന്ന് വയലിലൂടെ 300 മീറ്ററോളം നടന്നാലാണ് വാഹന ഗതാഗതം സാധ്യമാവുന്ന റോഡിലെത്തുക. പതിറ്റാണ്ടുകളായി മേലാർകോട് തോട്ടിങ്കൽ നിവാസികളുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. ജില്ലാ ടെന്നിക്കോ ചാമ്പ്യൻഷിപ്പ് നടത്തി. മുടപ്പലൂർ വള്ളിയൂട് ശ്രീനാരായണ പബ്ലിക് സ്കൂളിലാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. ജില്ലാ ടെന്നിക്കോ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. ജില്ലയിലെ വിവിധ കോളേജുകൾ, വിദ്യാലയങ്ങൾ, ക്ലബ്ബുകൾ എന്നിവിടങ്ങളിലുള്ള ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. ആൺകുട്ടികളുടെ 8 ടീമുകളും പെൺകുട്ടികളുടെ 7 ടീമുകളും മത്സരത്തിൽ മാറ്റുരച്ചു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി ആർ അശോകൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് നെഹ്റു യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ സൗജന്യ കമ്പ്യൂട്ടർ പരിശീലന സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. നെന്മാറ സെന്റർ ഫോർ ലൈഫ് സ്കിൽ ലേണിംഗിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സിനിമാ സംവിധായകൻ എം പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. സി എൽ എസ് എൽ ഡയറക്ടർ അശോക് നെന്മാറ അധ്യക്ഷനായി. ഇതോടുകൂടി ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.